കണ്ടെത്തി വേണം പഠിക്കാൻ. അതായത് ഇല്ലുസ്ട്രേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് നടത്തണം. അപ്പോൾ അങ്ങനെ പ്ലസ് വൺ ക്ലാസ്സുകളൊക്കെ തുടങ്ങുകയായി. എല്ലാവർക്കും ട്രഡീഷൻ എന്റർടൈൻമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എസ് എസ് എൽ സിയിൽ നിന്നും ഹയർ സെക്കൻഡറിയിലേക്കുള്ള മാറ്റങ്ങൾ, പ്ലസ് വൺ കുട്ടികൾക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എസ് എസ് എൽ സിയിലെ വാലുവേഷൻ സിസ്റ്റവും ഹയർ സെക്കൻഡറിയിലെ അല്ലെ പ്ലസ് വണ്ണിലെ വാലുവേഷൻ സിസ്റ്റവും തമ്മിലുള്ള കാര്യമായ വ്യത്യാസവും സെപ്പറേറ്റ് മിനിമവും അതുപോലെ തന്നെ മീഡിയവും ഇൻസ്ട്രക്ഷനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മുൻപ് തൊട്ട് മുമ്പുള്ള വീഡിയോയും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ തുടർന്ന് നമുക്ക് ഹയർ സെക്കൻഡറി സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോമ്പിനേഷനിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. സാധാരണ കുട്ടികളെ സംബന്ധിച്ച് പൊതുവായിട്ട് സയൻസ് വിഷയങ്ങളെന്നും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളെന്നും കൊമേഴ്സ് വിഷയങ്ങളെന്നും പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പലരും അതിൽ സയൻസ് വിഷയങ്ങൾ മാത്രമാണ് സയൻസ് എന്നും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ സയൻസ് അല്ല എന്നും ഉള്ള ഒരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്, സയൻസ് മാത്രമേ സയൻസ് ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും സയൻസ് അല്ല. പക്ഷേ അങ്ങനെയല്ല, നമ്മളീ പഠിക്കുന്ന നമ്മൾ സ്കൂളിൽ അക്കാദമിക് ആയിട്ട് പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും സയൻസ് ആണ്. സയൻസിന്റെ വ്യത്യസ്ത രൂപങ്ങളാണത്. ഒരു വിഷയം സയൻസ് ആകുന്നത് തന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മെത്തേഡ് ഓഫ് സ്റ്റഡി, അത് എങ്ങനെ പഠിക്കുന്നു, ഒരു വിഷയം എങ്ങനെ പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ വിഷയം സയൻസായി മാറുന്നത്, അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദി കണ്ടന്റ് ഓഫ് ഇറ്റ്. എ സബ്ജക്ട് ഈസ് ടു ബി സയൻസ് ഓൺ ദ ബേസിസ് ഓഫ് മെത്തേഡ് ഓഫ് സ്റ്റഡി, നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടന്റ് ഓഫ് ഇറ്റ്. അപ്പൊ ആ വിഷയത്തിൽ എന്ത് പഠിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, എങ്ങനെയാണ് ആ വിഷയം പഠിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഷയം സയൻസ് ആകുന്നത്. ഇപ്രകാരം സയൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പം പ്രകൃതിയിലുള്ള വസ്തുക്കൾ മൂന്ന് തരത്തിലുള്ളവയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സയൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് കുട്ടികളെ ഉദ്ദേശിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സയൻസിന്റെ ഈ ക്ലാസിഫിക്കേഷനും സയൻസിന്റെ പൊതുവായ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഇവിടെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോയും കൂടെ ചെക്ക് ചെയ്യാവുന്നതായിരിക്കും. ആ വീഡിയോകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും എഡ്യൂക്കേഷനും ടെക്നിക്കലും സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇപ്രകാരം പ്രധാനമായും മൂന്ന് തരത്തിലുള്ള സയൻസ് ആണുള്ളത്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്. അപ്പൊ സാധാരണ നിങ്ങൾ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്ന വിഷയങ്ങളൊക്കെ ഫിസിക്കൽ സയൻസിൽ വരുന്നതാണ്, ഫിസിക്സും കെമിസ്ട്രിയെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങൾ ഇവയൊക്കെ. അതേസമയം നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയങ്ങൾ പലപ്പോഴും നിങ്ങൾ സയൻസ് അല്ല എന്ന് കരുതുന്നുണ്ടെങ്കിലും അത് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽപ്പെടുന്ന സബ്ജക്റ്റുകളാണ്. അതേസമയം ബയോളജി, സുവോളജി, ബോട്ടണി, അതുപോലെ തന്നെ സുവോളജിയും ബോട്ടണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സബ് ഡിവിഷൻസ് ഇതൊക്കെ നാച്ചുറൽ സയൻസ് അല്ല ബയോളജിക്കൽ സയൻസിൽ പെടുന്നവയാണ്. അപ്പൊ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അക്കാദമിക് ആയിട്ട് പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും സയൻസ് ആണ്. അപ്പോൾ സയൻസ് അല്ലാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് സയൻസ് പഠിക്കുന്നതിന്റെ രീതി? സയൻസ് പഠിക്കുന്നതിന്റെ രീതി എന്താണ്? എങ്ങനെയാണ് ഒരു വിഷയം സയൻസ് ആകുന്നത്? നമ്മൾ പറഞ്ഞു ഒരു വിഷയം സയൻസ് ആകുന്ന ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മെത്തേഡ് വി അഡോപ്റ്റ് ടു സ്റ്റഡി, ദ മെത്തേഡ് ഓഫ് സ്റ്റഡി. അത് പഠിക്കുന്ന രീതിയെ ആശ്രയിച്ചാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് സയൻസിന്റെ രീതി? സയൻസിന്റെ രീതി അല്ലെങ്കിൽ സയൻസിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ എംപിരിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ പോസിറ്റീവ് മെത്തേഡ്, ഇതൊക്കെയാണ് സയൻസിന്റെ മെത്തേഡ്. പേര് കേട്ട് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ്. എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ്, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെ പഠിക്കുന്നതിനെയാണ് സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ എംപിരിക്കൽ മെത്തേഡ് അഥവാ പോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ അക്കാദമിക്കായിട്ട് പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ രീതിയിലാണ് പഠിക്കുന്നത്. അവിടെ ഒബ്സർവേഷൻ ഉണ്ട്, എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചില വിഷയങ്ങൾക്ക് ലാബിൽ പോയിട്ടുണ്ട്, എസ് എസ് എൽ സിക്കും അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലും ഒക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ലാബിൽ പോയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒബ്സർവേഷൻ നടത്തുന്നു, എക്സ്പെരിമെന്റ്സ് നടത്തുന്നു. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ റാഷണലായിട്ട് യുക്തിപരമായിട്ട് പഠിക്കുന്നു. റാഷണാലിറ്റി ഉണ്ട് സയൻസിൽ, നമുക്ക് ക്വസ്റ്റിനബിൾ ആണ്, നമ്മൾ ചോദ്യം ചെയ്ത് പഠിക്കുന്നു. അപ്പൊ ഈ രീതികളിലൊക്കെ പഠിക്കുന്ന വിഷയങ്ങളാണ് സയൻസിൽ പെടുന്നത്. പക്ഷേ എല്ലാ വിഷയങ്ങളും ഇങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല. നമ്മളുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെന്റ്സോ ഒബ്സർവേഷനോ ക്വസ്റ്റിനിങ്ങോ അല്ലെ റാഷണാലിറ്റിയോ ഒന്നും ഇല്ലാതെ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ഒരുപക്ഷെ ക്ലാസ്സിൽ യാതൊരു ക്വസ്റ്റിനിങ്ങും ഉണ്ടായിരിക്കില്ല, യാതൊരു ഡൌട്ട്സും ഉണ്ടായിരിക്കത്തില്ല. കാര്യമായ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനെ കാര്യമായി അവർ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ വ്യക്തത കൂടുതൽ നേടാനോ ശ്രമിക്കാറില്ല. പക്ഷേ ഒരു എബോ ആവറേജും അതുപോലെ തന്നെ ബിലോ ആയിട്ടുള്ള കുട്ടികളും ഒരു പരിധിയിൽ കൂടെ സംശയങ്ങൾ ചോദിക്കും, അതുപോലെ തന്നെ അവരെ ടീച്ചേഴ്സ് പറയുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പം
എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം സയൻസിന്റെ നേച്ചറാണ്, ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്രകാരം നമ്മൾ പറയുന്ന കേൾക്കുന്ന കാണുന്ന കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് സയൻസിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അതിനെ യുക്തിപരമായി റാഷണലായിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അതിനെ നമുക്ക് മനസ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഡൈജസ്റ്റീവ് ആക്കി എടുത്ത് മനസ്സിലാക്കുക എന്നുള്ളത് സയൻസിന്റെ ഒരു പ്രത്യേകതയാണ്. അത് മാത്രമല്ല, അതിനുശേഷം സയൻസിന് ആപ്ലിക്കേഷൻ ലെവലും കൂടെ ഉണ്ട്. അത് അപ്ലൈ ചെയ്യണം. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ അത് അപ്ലൈ ചെയ്യുവാനും കൂടെ ശ്രമിക്കണം. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ സയൻസിൽ നിന്ന് വിട്ടുമാറി നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. പറയുന്ന അതുപോലെ കേട്ട് അത് മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ അതങ്ങ് പഠിക്കുകയാണ് ചെയ്യുന്നത്, ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണത്? നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇവിടെ അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും ഒക്കെ ചെന്ന് നമ്മൾ അവിടെ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ തെളിയിച്ച് കാണിക്കാൻ ആരോടും പറയാറില്ല. അവിടെ എന്തു പറഞ്ഞാലും അത് എത്ര യുക്തിപരമായാലും യുക്തിരഹിതമായാലും അത് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പരിധിവരെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് അവിടെ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ തിയോളജി അല്ലെങ്കിൽ ഈ മതപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, ഇതൊക്കെയാണ് സയൻസിന് വിരുദ്ധമായിട്ടുള്ള കാര്യം. ദീസ് ആർ നോൺ സയന്റിഫിക്. ഇവയൊക്കെയാണ് സയൻസ് അല്ലാത്തത്. അല്ലാതെ ഹിസ്റ്ററിയും സോഷ്യോളജിയും ഇംഗ്ലീഷും മലയാളവും തമിഴും ഫിസിക്സും കെമിസ്ട്രിയും ജിയോഗ്രഫിയും ഒന്നും സയൻസ് അല്ലാത്ത വിഷയങ്ങളല്ല. ഇവയെല്ലാം സയൻസാണ്, മറിച്ച് തിയോളജിയും ബ്ലാക്ക് മാജിക്കുമാണ് സയൻസിൽ പെടാത്തവ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ട ഒരു കാര്യം, സയൻസിനെ മറ്റ് ഒരു രീതിയിൽ അതിന്റെ സയൻസിന്റെ യൂസിന്റെ ലെവൽ അതിനെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. അപ്ലൈഡ് സയൻസ് ആൻഡ് തിയറട്ടിക്കൽ സയൻസ്. തിയറട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ ആയിട്ടുള്ള നോളജ് കൂട്ടിക്കൂട്ടി വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പുസ്തകത്തിൽ കൂടെ നമ്മൾ നേടുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് നേടുന്ന നോളജ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി നമ്മുടെ മനസ്സിൽ കൂട്ടിക്കൂട്ടി വെക്കുന്നതിനെയാണ് തിയറട്ടിക്കൽ നോളജ് എന്ന് പറയുന്നത്. നോളജ് അക്യുമുലേഷൻ ആണ് നടക്കുന്നത്. അതേസമയം അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച്, അല്ലെങ്കിൽ അത് നമ്മളുടെ സോഷ്യൽ ലൈഫിൽ യൂസ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ ആ അറിവ് ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുന്നതിനെയാണ്, അത് അപ്ലൈ ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ തിയറട്ടിക്കൽ സയൻസ് കൊണ്ട് ഒരു പരിധിവരെ കാര്യമായ പ്രയോജനമില്ല എന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ചും അപ്ലൈഡ് സയൻസുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ. കാരണം അപ്ലൈഡ് സയൻസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹിയർ വി അപ്ലൈ ദീസ് തിങ്സ്, ദീസ് തിയറട്ടിക്കൽ നോളജ് ടു മേക്ക് അവർ സോഷ്യൽ ലൈഫ് മോർ ആൻഡ് മോർ കംഫർട്ടബിൾ. നമ്മളുടെ ലൈഫ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇപ്രകാരം കുറെ പേര് തിയറട്ടിക്കൽ കോൺട്രിബ്യൂഷൻ നടത്തിയെങ്കിൽ പോലും മറ്റു ചിലർ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ടെലികമ്യൂണിക്കേഷനും ഓട്ടോമൊബൈലും അല്ല മറ്റ് മെക്കാനിക്കൽ മറ്റ് പല യന്ത്ര സംവിധാനങ്ങളും മറ്റ് ടെക്നിക്കുകളും ഇവിടെ ഡെവലപ്പ് ചെയ്തത്. നമ്മൾ ഈ കാണുന്ന മോഡൽ, ഈ മൊബൈൽ ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത് നമുക്കറിയാം. നമ്മളുടെ ടെക്നോളജിയിൽ അഡ്വാൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഒരു പരിധിവരെ ഈ ടെലികമ്യൂണിക്കേഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയത്. പക്ഷെ അതിനുശേഷം വന്ന നമ്മുടെ കൊറോണ വൈറസ് ആണ് ഇതിനെ ഇത്രയും കൂടുതൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കി തരാൻ സഹായകരമായത്. കൊറോണ വൈറസ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ടെക്നോളജിയും ഈ കാര്യങ്ങളും ഒന്നും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ അപ്ലൈ ചെയ്യുമായിരുന്നില്ല. ഒരു പരിധിവരെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും ചാനലുകളിൽ കൂടിയുള്ള ക്ലാസ്സുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ സെഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിവതും ആ വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുകയും അതുപോലൊക്കെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന സയൻസ് വിഷയങ്ങളാണ്. ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും സോഷ്യൽ സയൻസും എന്നൊക്കെയുള്ള ഡിവിഷൻസ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും സയൻസ് ആകുന്നതുകൊണ്ട് തന്നെ അതിനെ സയന്റിഫിക് മെത്തേഡിൽ കൂടെ ഉൾക്കൊള്ളുവാനും പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കണം. അപ്പൊ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച തിയറി അതിനെ നിങ്ങളുടെ സോഷ്യൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ അപ്ലൈഡ് ആയിരിക്കുന്നത്, അതിനെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുള്ള ഒരു എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഏത് കാര്യം പഠിച്ചാലും അത് നിങ്ങളുടെ റിലേറ്റഡുമായിട്ട്, നിങ്ങളുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ അതിന് കണ്ടെത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പഠനം പ്രയോജനപ്പെടുകയുള്ളൂ, നിങ്ങളുടെ പഠനം ഒരു കോൺക്രീറ്റ് ആയിട്ട് പോവുകയുള്ളൂ. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കോൺക്രീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന് ഒരു എന്താ പറയുക ഒരു സോളിഡ് ആയിട്ട് മനസ്സിൽ കൊണ്ടുനടക്കണമെങ്കിൽ അതിനെ നിങ്ങളുടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിൽ കൊണ്ടുവരണം. അപ്പം ഏത് വിഷയമാണെങ്കിലും എക്സാമ്പിൾ മനസ്സിലാക്കി എക്സാമ്പിളും കൂടെ ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ എക്സാമ്പിളും കൂടെ കണ്ടെത്തി വേണം പഠിക്കാൻ. അതായത് ഇല്ലുസ്ട്രേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് നടത്തണം, ഇല്ലുസ്ട്രേഷനിലേക്ക് പോകണം, എക്സാമ്പിളിനെ എടുത്ത് വിശദീകരിച്ച് പഠിച്ച കാര്യവുമായി കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അവിടെ പ്രയോജനപ്പെടുകയുള്ളൂ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സയൻസിലും തുടങ്ങുന്നത് കുറച്ച് ഫാക്ടുകളെ കുറിച്ചാണ്.
ഏതു വിഷയവും നമ്മൾ പഠിച്ചു തുടങ്ങുന്ന കുറെ ഫാക്ടുകൾ, ഫാക്ട് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ ഈ ഫാക്റ്റിൽ നിന്ന് നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നു? കൺസെപ്റ്റിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഫാക്റ്റിൽ നിന്ന് കൺസെപ്റ്റിലേക്ക് പോകുന്നത്? ഫാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള, നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അതാണ് ഫാക്ട്. അപ്പൊ ഈ ഫാക്റ്റിനെ ജനറലൈസ് ചെയ്യുമ്പോൾ, ഈ ഫാക്റ്റുകൾ, കുറെ ഫാക്റ്റുകളെ നമ്മൾ പൊതുവായി പറയുമ്പോഴാണ് അതിന് അതൊരു കൺസെപ്റ്റായി മാറുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫാക്റ്റിൽ നിന്നാണ് കൺസെപ്റ്റുകൾ ഉണ്ടാകുന്നത്. ഇപ്രകാരം കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ജനറലൈസ്ഡ് ആസ്പെക്ട് ആണെങ്കിൽ, ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്, അല്ലെ ഒരു റിയൽ ആസ്പെക്ട് ആണ്. ഒരു പരിധിവരെ അതൊരു പ്രൈവറ്റ് ആസ്പെക്ട് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതേസമയം ഈ കൺസെപ്റ്റുകളെ നമുക്കൊരു പബ്ലിക് ആസ്പെക്ട് ആയിട്ടോ, കാരണം അതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ടുകളാണ്. അപ്പൊ ഇപ്രകാരം ഫാക്റ്റിൽ നിന്ന് സയൻസ് പഠനത്തിന്റെ ഭാഗമായി നമ്മൾ ഫാക്റ്റുകൾ കാണുന്നു, മനസ്സിലാക്കുന്നു. ഫാക്റ്റുകളിൽ നിന്ന് നമ്മൾ കൺസെപ്റ്റുകളിലേക്ക് എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഫാക്റ്റിനെ ജനറലൈസ് ചെയ്ത് കൺസെപ്റ്റിൽ എത്തുന്നു. പിന്നീട് നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ഓരോ കൺസെപ്റ്റുകളും, അല്ലെ വ്യത്യസ്തങ്ങളായ കൺസെപ്റ്റുകൾ തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നു. ഒരു കൺസെപ്റ്റ് മറ്റൊരു കൺസെപ്റ്റുമായി ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴാണ് ഒരു ഹൈപ്പോത്തിസിസിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഒരു തിയറിയിലേക്ക് എത്തിച്ചേരുന്നത്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡേറ്റീവ് തിയറിയാണ്, ഒരു തിയറി ആകാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത് കൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഒരു പ്രസ്താവനയാണ്, അല്ലെ ഒരു കാര്യമാണ്. രണ്ട് കൺസെപ്റ്റുകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ തിയറി. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് തിയറി ആകുന്നത് ഹൈപ്പോത്തിസിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് ശരിയാണ് എന്ന് ബോധ്യമാകുമ്പോഴാണ് അതൊരു തിയറി ആയിട്ട് മാറുന്നത്. നമ്മൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇ സ്ക്വയർഡ്, കെ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇ സ്ക്വയർഡ്. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്, എം അല്ലെങ്കിൽ വി എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കൺസെപ്റ്റുകളാണ് മാസ്, വെലോസിറ്റി. അപ്പം ഈ മാസും വെലോസിറ്റിയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ പറയുമ്പോഴാണ് അതൊരു തിയറിയായി മാറുന്നത്. അപ്പൊ ഇപ്രകാരമാണ് നമ്മൾ ഓരോ വിഷയത്തിലും ഓരോ തിയറികൾ ഫോം ചെയ്യുന്നത്. തിയറി ഫോം ചെയ്യുന്നത് കൺസെപ്റ്റിൽ നിന്നാണ്, കൺസെപ്റ്റുകൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞാണ്, കൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ടാകുന്ന ഫാക്റ്റിൽ നിന്നാണ്. ഇതാണ് എല്ലാ സയൻസിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇപ്രകാരം ഏത് വിഷയമാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾ പ്രകൃതിയുമായി റിലേറ്റ് ചെയ്ത്, നിങ്ങളുടെ ചുറ്റുപാടുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തുറന്ന് പഠിച്ചു പോകാൻ, എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ചു പോകാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊള്ളട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.